ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു എം എൽ ടി അക്കാഡമി. അപ്പോൾ നമ്മുടെ പ്രീവിയസ് എം എൽ ടി പി എസ് സി എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ റിവ്യൂ കണ്ടിന്യൂ ചെയ്യുകയാണ്. കാറ്റഗറി നമ്പർ 127/18 ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ടു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ റിവ്യൂ ആണിത്. അതിൽ 21 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ 21-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലിനിക്കൽ കെമിസ്ട്രി ലബോറട്ടറി ദ ബ്ലഡ് സാമ്പിൾ ഓഫ് എ പേഷ്യൻറ്റ് ഷോഡ് വെരി ഹൈ എ എസ് ടി recurring dilution, which of these denote 1 in 10 dilution? Option A, 450 microliter diluent plus 50 microliter sample. Option B, 450 microliter sample plus 50 microliter diluent. Option C, 50 microliter sample plus 500 microliter diluent. Option D, 50 microliter diluent plus 500 microliter sample. ഇതിൽ ഏതാണ്, ഈ താഴത്തെ ഓപ്ഷനിൽ ഏതാണ് 1 in 10 ഡയലൂഷൻ എന്നുള്ളതാണ് സിംപിളി ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 450 മൈക്രോലിറ്റർ ഡയലുവൻറ്റും 500 മൈക്രോലിറ്റർ സാമ്പിളുമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഇതിലേക്ക് വന്നു, എങ്ങനെ ഇത് ഇത്തരത്തിലുള്ള ഡയലൂഷൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും, അതിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 1 in 10 ഡയലൂഷനാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഡയലൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഓപ്ഷനുകളിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ഡയലുവൻ്റ് വോളിയത്തിനേക്കാളും കൂടുതൽ സാമ്പിൾ വോളിയം ഉണ്ടെങ്കിൽ ഉടനെ ആ ഓപ്ഷൻസ് റിജക്റ്റ് ചെയ്ത് കളയുക. ഇവിടെ അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ബിയും സിയും. അവിടെ സാമ്പിൾ വോളിയം ഹൈ ആണ്, കാരണം ഡയലൂഷൻ ചെയ്യുമ്പോൾ എപ്പോഴും സാമ്പിൾ വോളിയം കുറവും ഡയലുവൻ്റ് വോളിയം കൂടുതലും ആയിരിക്കണം. അപ്പോൾ തന്നെ ബിയും സിയും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ബാക്കി രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഈ രണ്ട് ഓപ്ഷൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയലൂഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഡയലൂഷൻ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആക്ച്വലി ഇതൊരു ഇക്വേഷൻ ഒന്നുമല്ല, നമുക്ക് ഈ ട്രയൽ ആൻഡ് എറർ പോലെ അല്ലെങ്കിൽ നമുക്ക് തന്നെ കണ്ടെത്താവുന്ന ഒരു കാര്യമാണിത്. സാമ്പിൾ വോളിയം ഡിവൈഡഡ് ബൈ ഡയലുവൻ്റ് വോളിയം പ്ലസ് സാമ്പിൾ വോളിയം, അഥവാ സാമ്പിൾ വോളിയം ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം, ദാറ്റ് ഈസ് സിംപ്ലി ദി ഡയലൂഷൻ റേഷ്യോ. അപ്പോൾ നമുക്ക് ബിയും സിയും ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി അതിനകത്തുള്ളത് ബാക്കി രണ്ട് ഓപ്ഷൻസിൽ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ വോളിയം 50 അതേസമയം ഡയലുവൻ്റ് വോളിയം 500 ആണ്. അപ്പോൾ ടോട്ടൽ വോളിയം 550 ml. അപ്പോൾ സാമ്പിൾ വോളിയം ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആകുമ്പോൾ 50/550, ദാറ്റ് ഇസ് 1 in 11 ആവും നമ്മുടെ ഡയലൂഷൻ ഫാക്ടർ. അതേസമയം ഓപ്ഷൻ എയിലേക്ക് പോകുകയാണെങ്കിൽ 400 മൈക്രോലിറ്റർ ഡയലുവൻറ്റും 50 മൈക്രോലിറ്റർ സാമ്പിളും, 50/400 ദാറ്റ് ഇസ്, സോ 1 in 10 ഡയലൂഷനിലേക്ക് വരും. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് കടന്നത്. ദാറ്റ് ഇസ് ആൻസർ ഈസ് ഓപ്ഷൻ എ, വെയർ 450 മൈക്രോലിറ്റർ ഡയലുവൻറ്റ് പ്ലസ് 500 മൈക്രോലിറ്റർ സാമ്പിൾ ഈസ് ബീങ് യൂസ്ഡ്. സോ ഇത്തരത്തിലാണ് ഡയലൂഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ, എങ്ങനെ കണ്ടെത്താം എന്നുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ എവിടെയാണ് സാമ്പിൾ വോളിയം കൂടുതലായിട്ടുള്ള ഓപ്ഷൻ അതിനെ നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് കളയുന്നു, ബിക്കോസ് ഡയലൂഷൻ വരുമ്പോൾ സാമ്പിൾ വോളിയം ആൾവേസ് കുറവായിരിക്കണം. രണ്ടാമത് സാമ്പിൾ വോളിയം ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡയലൂഷൻ റേഷ്യോ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. 22-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ആൻ യൂറിൻ സാമ്പിൾ വാസ് ഫൗണ്ട് ടു ബി 1.005 അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്. After correcting for temperature, the specific gravity of the sample would be option A 1.015, option B 1.010, option C 1.020, option D 1.025. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ, കറക്റ്റഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് ആൻസർ ഓപ്ഷൻ ബി 1.010. എങ്ങനെയാണ് ഇതിലേക്ക് പോയത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, വാട്ട് ഇസ് ടെമ്പറേച്ചർ കറക്ഷൻ ഫോർ എ യൂറിനോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡ്. ഓരോ 3 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചും, എവിടെ നിന്ന് കൂടുന്നതിനനുസരിച്ച്, കാലിബ്രേറ്റഡ് ടെമ്പറേച്ചറിൽ നിന്ന് ഓരോ 3 ഡിഗ്രി റൈസ് ഉണ്ടാവുമ്പോഴും നമുക്ക് കിട്ടിയ സ്പെസിഫിക് ഗ്രാവിറ്റിയോടൊപ്പം നമ്മൾ 0.001 ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഈ കാലിബ്രേറ്റഡ് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടില്ല. എന്തുകൊണ്ട് തന്നിട്ടില്ല? ബിക്കോസ് ഒരു നല്ല യൂറിനോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ, നല്ല കമ്പനിയുടെ സ്റ്റാൻഡൈസ്ഡ് യൂറിനോമീറ്റേഴ്സ് എല്ലാം വേൾഡ് വൈഡ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് 15 ഡിഗ്രിയിലാണ്. അത് ഒരു യൂണിവേഴ്സൽ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇതൊരു പക്ഷേ ക്വസ്റ്റ്യനിൽ തരാതിരുന്നത്. അപ്പോൾ നമുക്കറിയാം കാലിബ്രേറ്റഡ് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതേസമയം റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ളത് 30 ഡിഗ്രി സെൽഷ്യസിലാണ്. അവിടെയാണ് ആ മെഷർമെൻറ്റ് നടന്നത്. അതായത് 15 ഡിഗ്രി കൂടുതലാണ് ടെമ്പറേച്ചർ. സോ നമുക്കറിയാം ഓരോ 3 ഡിഗ്രി റൈസിനും 0.001 നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ ടോട്ടൽ 15 ഡിഗ്രിയാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഓരോ 3 ഡിഗ്രി സെൽഷ്യസിനും നമ്മൾ 0.001 ആഡ് ചെയ്യണം. അപ്പോൾ 15 ÷ 3, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.005. അതായത് ഒപ്റ്റെയിൻഡ് വാല്യൂവിനോടൊപ്പം നമ്മൾ 0.005 ആഡ് ചെയ്യണം. അങ്ങനെയാണ്
1.005നോടൊപ്പം 0.005 ആഡ് ചെയ്ത് 1.010 എന്ന് പറയുന്ന ആൻസറിലേക്ക് കറക്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ കൊണ്ട് എത്തിക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 23rd ക്വസ്റ്റ്യൻ, ട്രാൻസ്പോർട്ടിംഗ് ഓഫ് ബ്ലഡ് സാമ്പിൾ ഇൻ ഐസ് പാക്ക് ഈസ് റിക്വയർഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ്. ഓപ്ഷൻ എ എത്തനോൾ, ഓപ്ഷൻ ബി അമോണിയ, ഓപ്ഷൻ സി ടെസ്റ്റോസ്റ്റിറോൺ, ഓപ്ഷൻ ഡി പ്രൊലാക്ടിൻ. ഇതിൻ്റെ ആൻസറായിട്ട് വരും നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി അമോണിയാണ്. എന്താണ് ഈ അമോണിയ? അമോണിയ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കളക്ട് ചെയ്ത ഉടനെ തന്നെ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, സ്റ്റാർട്ട് ടു റൈസ്. നമ്മൾ ഐസ് പാക്കിലൊന്നും വച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇതിന് മെയിനായിട്ടുള്ളത്. അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ് മെറ്റബോളൈസിൻ്റെ ഒരു എൻ പ്രോഡക്റ്റ് ആണ്. അമിനോ ആസിഡ് ഡീഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അമോണിയ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അമിനോ ആസിഡ് ഡീഗ്രേഡേഷൻ വഴിയും RBCയുടെ മെറ്റബോളിക് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻസ് കൊണ്ടും അമോണിയ ലെവൽ ഇൻക്രീസ് ചെയ്യും. അതേസമയം നമ്മൾ അമോണിയ ഐസി വാട്ടറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കുറയും, പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല എങ്കിലും ദ റേറ്റ് ഓഫ് മെറ്റബോളിസം അറ്റ് 4°C ഇസ് വെരി ലെസ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഹയർ ടെമ്പറേച്ചേഴ്സ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37°C. അപ്പോൾ അതിനോട് അടുത്തുള്ള ഏത് ടെമ്പറേച്ചറിലും ഈ മെറ്റബോളിസം വളരെ പെട്ടെന്ന് നടക്കുകയും ഐസി വാട്ടറിൻ്റെ 4°C ബയോകെമിക്കൽ മെറ്റബോളിസംസ് ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അമോണിയ ഒരു ഭേദപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അത് മാത്രമല്ല 30 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 1 hour ബ്ലഡ് കളക്ട് ചെയ്തതിലുടനെ അമോണിയ എസ്റ്റിമേഷൻ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ഹോൾ ബ്ലഡാണ് അമോണിയ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേൺ അറൗണ്ട് ടൈം ഉള്ള ഒരു അനലൈറ്റ് ആണ് അമോണിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 24th ക്വസ്റ്റ്യൻ, BLDL ഷുഡ് നോട്ട് ബി കാൽക്കുലേറ്റഡ് ഇഫ് സെറം ട്രൈഗ്ലിസറൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ. ഓപ്ഷൻ എ 300 mg/dL, ഓപ്ഷൻ ബി 200 mg/dL, ഓപ്ഷൻ സി 400 mg/dL, ഓപ്ഷൻ ഡി 500 mg/dL. ഏതിലാണ് ഏത് ലെവലിൽ കൂടുതൽ VLDL പോകുമ്പോഴാണ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് പോകുമ്പോഴാണ് നമുക്ക് VLDL അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 400 mg/dL. എങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡിൽ നിന്ന് VLDL കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഫാക്ടർ, എന്താണ് അത് 400 mg കൂടിപ്പോയാൽ ട്രൈഗ്ലിസറൈഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ VLDL എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നത്, നമുക്ക് നോക്കാം. VLDL ട്രൈഗ്ലിസറൈഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഫ്രെഡ് ബാൾസ് ഇക്വേഷൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് പറയാം. VLDL ഈസ് ഈക്വൽ ടു TG/5. TG മീൻസ് ട്രൈഗ്ലിസറൈഡ്. ട്രൈഗ്ലിസറൈഡിനെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ അത് VLDL ആവും. നമുക്കറിയാം ഫ്രെഡ് ബാൾസ് ഇക്വേഷനിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ 5 എന്ന് പറയുന്ന ഫാക്ടർ വരാൻ കാരണം ഒരുപാട് ക്ലിനിക്കൽ എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഫാസ്റ്റിംഗ് സാമ്പിൾ എടുക്കുമ്പോൾ, കലോമൈക്രോൺ അവിടെ ഇല്ല, ഫാസ്റ്റിംഗ് സാമ്പിൾ എടുക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡും VLDL 1:5 എന്ന് പറയുന്ന റേഷ്യോയിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഫാസ്റ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ദാറ്റ് ഇസ് ലിപ്പിഡ് പ്രൊഫൈൽ, VLDL LDL ഒക്കെ മെഷർ ചെയ്യുന്നതിന്. കാരണം അവിടെ TG ആണ് നോൺ ഫാസ്റ്റിംഗ് കണ്ടീഷനിൽ ഏറ്റവും വേരിയബിളായി വരുന്നത്. സോ പിന്നെയും ക്ലിനിക്കൽ എക്സ്പെരിമെൻ്റ് നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഫാസ്റ്റിങ്ങിൽ തന്നെയും എല്ലായ്പ്പോഴും ഈ 1:5 എന്ന് പറയുന്ന റേഷ്യോ അതിൽ ട്രൈഗ്ലിസറൈഡും VLDL ഇരിക്കുന്നില്ല. 400 mg എപ്പോഴെല്ലാം കൂടുതലായിട്ട് ട്രൈഗ്ലിസറൈഡ് പോകുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ റേഷ്യോയിലൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 400 mg മുകളിൽ പോകുമ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ റിസൾട്ട്സുകളായിരിക്കും മിക്കപ്പോഴും കിട്ടുക. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കണ്ടീഷൻസിൽ ഈ ഫാക്ടർ ഓഫ് 5 പലപ്പോഴും മാറിയിട്ട് 6.7 ഒക്കെ വരും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മാർട്ടിൻ ഹോപ്കിൻസ് ഇക്വേഷനാണ്. മറ്റൊരു വീഡിയോയിൽ നമ്മൾ മാർട്ടിൻ ഹോപ്കിൻസ് ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് പറയാം. 25th ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ക്വാളിറ്റി കൺട്രോൾ സാമ്പിൾ എക്സെപ്റ്റ് ഓപ്ഷൻ എ ഇറ്റ്സ് മെട്രിക്സ് ഷുഡ് ബി സിമിലർ ടു പേഷ്യൻ്റ് സാമ്പിൾ, ഓപ്ഷൻ ബി ഷുഡ് ബി സ്റ്റേബിൾ ഫോർ ലോങ് പീരിയഡ്സ്, ഓപ്ഷൻ സി ഷുഡ് ഹാവ് മിനിമം വയൽ ടു വയൽ വേരിയബിലിറ്റി, ഓപ്ഷൻ ഡി ലയോഫിലിസിഡ് കൺട്രോൾസ് ആർ കൺവീനിയൻറ്റ് ദാൻ ലിക്വിഡ് കൺട്രോൾസ്. അപ്പോൾ ഈ 4 പോയിൻറ്റുകളിൽ ഏതാണ് ഒരു ഐഡിയൽ ക്വാളിറ്റി കൺട്രോൾ സാമ്പിളിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ്, അല്ലെങ്കിൽ ഐഡിയൽ അല്ലാത്തത് ഏത് ഒരു ക്വാളിറ്റി കൺട്രോൾ സാമ്പിളിനെ സംബന്ധിച്ചിടത്തോളം? അപ്പോൾ ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലയോഫിലിസിഡ് കൺട്രോൾസ് ആർ കൺവീനിയൻറ്റ് ദാൻ ലിക്വിഡ് കൺട്രോൾസ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു ആൻസർ കണ്ടപ്പോൾ അന്ന് എക്സാം എഴുതി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൻസർ വന്നത്? കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന ലയോഫിലിസിഡ് സാമ്പിൾസാണ്, അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഡയല്യൂട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മളതിനെ ആക്റ്റീവായിട്ടുള്ള ഒരു QC മെറ്റീരിയലായിട്ട് മാറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഓപ്ഷൻ വന്നു, നമുക്കതിലേക്ക് പോയി, എന്തുകൊണ്ട് വന്നു? ദറ്റ് ഇസ് ഓൺലി സിംഗിൾ പോയിൻ്റ് ഔട്ട് ദെയർ. ബാക്കിയുള്ള 4 പ്രോപ്പർട്ടീസ് 3 പ്രോപ്പർട്ടീസും ക്വാളിറ്റി കൺട്രോൾ മെറ്റീരിയൽസിന് ഐഡിയലാണ്.
അപ്പോൾ ക്യു സി മെറ്റീരിയൽ ലയോഫിലിസിൻ്റെ പൗഡേർഡ് ഫോം, നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഫോമിലും ലിക്വിഡ് ഫോമിലും അവൈലബിൾ ആണ്. യൂഷ്വലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ക്യു സി ആയിട്ട് വരുന്നത്, വെല്ലൂരിൽ നിന്നൊക്കെ വരുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലൂരിൽ നിന്നൊക്കെ വരുന്ന ക്യു സി സെറ ലിക്വിഡ് ഫോമിലായിരിക്കും. എന്തുകൊണ്ടാണ് ലിക്വിഡ് ഫോം ആൾവേസ് ഗുഡ്, ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ലയോഫിലിസർ എന്ന് പറയുന്നത്? ലിക്വിഡ് ഫോം എപ്പോഴും റെഡി ടു യൂസ് ആണ്. വയൽ ലയോഫിലിസർ പൗഡറിലാണെങ്കിൽ ഇറ്റ് നീഡഡ് ടു ബി റീകൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ ബഫേർഡ് വാട്ടർ. അപ്പോൾ അവിടെ നമുക്കൊരു റീകൺസ്റ്റിറ്റ്യൂഷൻ വേണം, അവർ പറയുന്ന എമൗണ്ട് ഓഫ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട്. അവിടെയാണ് ഒരു പ്രോബ്ലം, ബിക്കോസ് എറേഴ്സ് ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ മിനിമം 0.01 ml വാട്ടറിൻ്റെ കുറവോ ബഫേർഡ് വാട്ടറിൻ്റെ കുറവോ മതി എൻറ്റയർ വാല്യൂസ് ഡിഫറൻ്റ് ആയിട്ട് വരാൻ. മാത്രമല്ല ഇതൊരു അഡീഷണൽ സ്റ്റെപ്പാണ്, എക്സാക്ട് എമൗണ്ട് വാട്ടർ എടുത്തിട്ട് ആഡ് ചെയ്യുന്നത്. ഈ രണ്ട് പ്രോപ്പർട്ടീസ് അഡീഷൻ, ഒന്ന് എറേഴ്സ് ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻസ്, സെക്കൻഡ് വൺ പിന്നീട് അൻ എക്സ്ട്രാ സ്റ്റെപ്പ്. അതൊരു ചെറിയ സ്റ്റെപ്പാണെങ്കിൽ കൂടി നമുക്ക് ഡയറക്റ്റായിട്ട് റെഡി ടു യൂസ് ആയിട്ട് ലിക്വിഡ് സാമ്പിൾ ഇരിക്കുമ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് റീകൺസ്റ്റിറ്റ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും നല്ലൊരു മെത്തഡോളജി അല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. ലിക്വിഡ് കൺട്രോൾസ് ആർ മോർ കൺവീനിയൻറ്റ് ദാൻ ലയോഫിലിസിഡ് കൺട്രോൾസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, 25 questions കൃത്യം ബയോകെമിസ്ട്രിയിൽ നിന്നും 25 questions പിന്നീട് മൈക്രോബയോളജിയിലേക്കും വന്നു. അപ്പോൾ നമ്മളിനി പോകുന്ന 26th question മുതലുള്ളത് മൈക്രോബയോളജിയാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു 26th question, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ? ഓപ്ഷൻ എ അസിനറ്റോബാക്ടർ ബോമനി, ഓപ്ഷൻ ബി കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയ, ഓപ്ഷൻ സി നൈസീരിയ മെൻജൈറ്റിഡിസ്, ഓപ്ഷൻ ഡി മൊറാക്സെല്ല കറ്റാരൽസ്. ഇതിൽ ഏതായിരുന്നു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ. എന്നാൽ കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു മാത്രം നമുക്ക് ഒതുക്കിക്കളയാനുള്ള ഒരു ബാക്ടീരിയ അല്ല. കാരണം ഒരു PSC എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസുള്ളതാണ് കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ. ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാനൊരു പക്ഷേ പറയുകയാണ്, ബാക്കിയെല്ലാം ഗ്രാം നെഗറ്റീവും കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് അഡീഷണലായിട്ട് ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയെ പറ്റി എന്തൊക്കെയാണ്, വേറെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പോസിബിളി അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയ ഇസ് എ ഗ്രാം പോസിറ്റീവ് ബാസിലെ വിച്ച് കോസസ് ഡിഫ്തീരിയ. നമുക്കറിയാം ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ് കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയ. സ്മിയറിനകത്ത് ക്യൂണിഫോം ലെറ്റർ അറേഞ്ച്മെൻറ്റ് കാണിക്കുന്നത് ചൈനീസ് ലെറ്റീസ് ലെറ്റർ ആയിട്ടുള്ള ക്യൂണിഫോം, ആൻഷ്യൻ്റ് ആയിട്ടുള്ള ചൈനീസ് ലെറ്റർ ക്യൂണിഫോം ലെറ്റർ പാറ്റേൺ സ്മിയേഴ്സിൽ കാണിക്കുന്നത് ഈ കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയ ആയിരുന്നു. ആൾസോ കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയ സംബന്ധിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ്, വോളിറ്റിൻ ഗ്രാനുൾസ്, ഫോസ്ഫേറ്റ് ഗ്രാനുൾസ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഈ ഗ്രാനുൾസ് എല്ലാം കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയയ്ക്കുണ്ട്, അത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അത് സ്റ്റെയിൻ ചെയ്യുന്നത് ആൽബർട്ട് സ്റ്റെയിൻ, നീസർ സ്റ്റെയിൻസ് അല്ലെങ്കിൽ പോണ്ടർ സ്റ്റെയിനിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയയ്ക്ക് ഒരു സെലക്റ്റീവ് മീഡിയ ഉണ്ട്, ഒരു സെലക്റ്റീവ് മീഡിയ സ്പെസിഫിക് ഫോർ കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയ, ദാറ്റ് ഇസ് കാൾഡ് ടെലൂറൈറ്റ് ബ്ലഡ് അഗാർ. അതായത് ടെലൂറൈറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ബ്ലഡ് അഗാറുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു മീഡിയയാണിത്. അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ച് ഇതിനെ ഹോയിൽസ് മീഡിയ, ടിൻസ്റ്റേൽ മീഡിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ടെലൂറൈറ്റ് ബ്ലഡ് അഗാർ കോർണിബാക്ടീരിയൻ ഡിഫ്തീരിയെ പ്രൊഡ്യൂസേഴ്സ് ബ്ലാക്ക് കളേഡ് കോളനീസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 27th question, ഡിസ്ഇൻഫെക്ഷൻ റിമൂവ്സ് ഡാഷ് ഫ്രം ദി സർഫസ് ഓർ മീഡിയം. ഓപ്ഷൻ എ ഓൾ മൈക്രോ ഓർഗാനിസംസ്, ഓപ്ഷൻ ബി ബാക്ടീരിയൽ സ്പോർസ്, ഓപ്ഷൻ സി കെമിക്കൽ ടോക്സിൻസ്, ഓപ്ഷൻ ഡി സ്പെസിഫിക്കലി പത്തോജനിക് ഓർഗാനിസംസ്. ഇതിൽ ഏതാണ് ഡിസ്ഇൻഫെക്ഷൻ വഴി നമ്മൾ റിമൂവ് ചെയ്യുന്നത്? എല്ലാ ഓർഗാനിസിനെയോ ബാക്ടീരിയൽ സ്പോറിനെ മാത്രമേയോ കെമിക്കൽ ടോക്സിനെ മാത്രമാണോ അതോ പത്തോജനിക് ഓർഗാനിസിന് മാത്രമാണോ? അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് പത്തോജനിക് ഓർഗാനിസംസ്. എന്തുകൊണ്ട് ഡിസ്ഇൻഫെക്ഷൻ പത്തോജനിക് ഓർഗാനിസിന് മാത്രമായി പോയി? അപ്പം ഓൾ ഓർഗാനിസിന് മൈക്രോ ഓർഗാനിസിന് റിമൂവ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ബാക്ടീരിയൽ സ്പോറിന് ഡിസ്ഇൻഫെക്ഷൻ ബാധകമല്ലേ? നമുക്കതിനെപ്പറ്റി നോക്കാം, എന്തൊക്കെയാണ് ഈ ഡിസ്ഇൻഫെക്ഷൻ, എന്താണ് ബാക്കിയുള്ള മെത്തേഡ്സ്? ഡിസ്ഇൻഫെക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് ഓൾ പത്തോജനിക് മൈക്രോ ഓർഗാനിസം ഫ്രം ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്. ഇനാനിമേറ്റ് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് പത്തോജനിക് ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്ന, പത്തോജനിക് മാത്രം, നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ്. ആൻറ്റിസെപ്സിസ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻഹിബിറ്റിംഗ് ദി ഗ്രോത്ത് ഓഫ് പത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ഇൻ ലിവിംഗ് ടിഷ്യൂസ്. നമുക്കറിയാം ആൻറ്റിസെപ്സിസ് ലിവിംഗ് ടിഷ്യൂസിലും ഇനാനിമേറ്റ് ഒബ്ജക്റ്റിലാണ് ഡിസ്ഇൻഫെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആൻറ്റിസെപ്സിസ് ഇസ് ദി പ്രോസസ് ഓഫ് ഇൻഹിബിറ്റിംഗ് ദി ഗ്രോത്ത് ഓഫ് പത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ഫ്രം ലിവിംഗ് ടിഷ്യൂസ്. ബോത്ത് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് ആൻറ്റിസെപ്റ്റിക് ഇസ് നോട്ട് ആക്റ്റീവ് അഗെയിൻസ്റ്റ് സ്പോർസ്. പിന്നെ സ്പോറിൽ ആക്റ്റീവ് ആരാണ്? അതിന് വരുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം, ഓക്കെ, ഓൾ മൈക്രോ ഓർഗാനിസം എതറിൻ്റെ വെജിറ്റേറ്റീവ് ഫോം ഓറിൻ്റെ സ്പോർ ഫോം ഫ്രം ആർട്ടിക്കിൾ സർഫസ് മീഡിയ എനിത്തിങ്.
ദിസ് ഇസ് കാൾഡ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ എല്ലാ ഓർഗാൻസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ, ലിവിംഗ് ടിഷ്യൂസ് ചെയ്യുന്ന പത്തോജനിക് ഓർഗാൻസിനെ മാത്രം ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആൻറ്റിസെപ്സിസ്, ഇനാനിമേറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് പത്തോജനിക് ഓർഗാൻസിനെ മൊത്തം റിമൂവ് ചെയ്യുന്നത് ഡിസ്ഇൻഫെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 28th ക്വസ്റ്റ്യൻ, ഓൾ ദി ഫോളോവിങ് ഡിസ്ക് ആർ യൂസ്ഡ് ടു ടെസ്റ്റ് ആൻറ്റിബോഡി സെൻസിറ്റീവ് ടുവർഡ് സിഡോമോണസ് എക്സെപ്റ്റ് സെപ്റ്റാസിഡിം, സിപ്രോഫ്ലോക്സാക്സിൻ, ഓപ്ഷൻ സി ജെൻഡാമൈസിൻ, ഓപ്ഷൻ ഡി വാങ്കോമൈസിൻ. ഒരു പക്ഷേ ആ ഒരു ക്വസ്റ്റനിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസിൽ ഒന്നായിരുന്നു ഇത്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് വാങ്കോമൈസിൻ, കാരണം നമ്മൾ പലപ്പോഴും ആൻറ്റിബോഡി സെൻസിറ്റിവിറ്റി അത്ര ഡീപ്പായിട്ട് പോകാറില്ല. അപ്പോൾ നമുക്ക് വാങ്കോമൈസിനാണ് ഇതിൻ്റെ ആൻസറായിട്ട് വന്നത്. എന്തുകൊണ്ട് വാങ്കോമൈസിൻ സിഡോമോണസിന് യൂസ് ചെയ്യുന്നില്ല? വാങ്കോമൈസിൻ ഇസ് എ ഗ്ലൈക്കോപെപ്റ്റൈഡ് ക്ലാസ് ഓഫ് ആൻറ്റിബയോട്ടിക് പ്രോട്ടീനാണ്. ഇത് സെൽവാൾ സിന്തസിസിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്, എക്സ്പെഷ്യലി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1450 ഡാൾട്ടൺ ആണ്. ഇത്രയും ഹൈ മോളിക്കുലാർ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ദേ ആർ അണേബിൾ ടു പെനിട്രേറ്റ് ദി സർഫസ് ഓഫ് ഓർ ദി സെൽവാൾ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഓർ സിംപ്ലി സേ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആർ ഇൻട്രിൻസിക്കലി, നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന പോലെ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് അത് ബൈനറി ഫിഷൻ വഴി അത് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഈ റെസിസ്റ്റൻസ് കാണും അഗെയിൻസ്റ്റ് ദിസ് ഹൈ മോളിക്കുലാർ വെയിറ്റ് വാങ്കോമൈസിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സീഡോമോണസ് ഒരു ഗ്രാം നെഗറ്റീവ് ഓർഗാൻസ് ആണ്. അതുപോലെ തന്നെ ഈക്വോളി ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ ഗ്രാം നെഗറ്റീവ് ഓർഗാൻസിനും വാങ്കോമൈസിനോട് ഒരു ഇൻട്രിൻസിക് റെസിസ്റ്റൻസ്, ഒരു ഇന്നേറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വാങ്കോമൈസിൻ സീഡോമോണസിനുള്ള ഒരു നല്ല ആൻറ്റിബയോട്ടിക് അല്ലാതാകുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 29th ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് എച്ച് ഐ വി ട്രാൻസ്മിഷൻ ബൈ കണ്ടാമിനേറ്റഡ് നീഡിൽ പ്രിക്ക്? കണ്ടാമിനേറ്റഡ് നീഡിൽ പ്രിക്ക് കൊണ്ട് നമുക്ക് ഒരു 100 ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം പേർക്ക് ഇൻഫെക്ഷൻ കിട്ടാം, എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യാം? ഓപ്ഷൻ എ 0.03%, ഓപ്ഷൻ ബി ഇസ് 0.3%, ഓപ്ഷൻ സി 3%, ആൻഡ് ഓപ്ഷൻ ഡി 30%. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 0.3% ആൾക്കാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ബാക്കിയുള്ളത്? ഈ 30% 3% ഒക്കെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1% ആണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതത്രയും കുറവാണെങ്കിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എച്ച് ഐ വി വരുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി തന്നെയാണ്. കാരണം 1% 100 ബട്ട് ഇത്തരത്തിൽ ഒരുപാട് നടക്കുന്നതുകൊണ്ടാണ് ചാൻസസ്, ബിക്കോസ് അൺസേഫ് സെക്സിൻ്റെ ചാൻസ് വളരെയധികം കൂടുതലുള്ളതുകൊണ്ടാണ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എച്ച് ഐ വി കിട്ടുന്നത്. ബട്ട് ചാൻസസ് ആർ മിനിമൽ, ലൈക്ക് 0.1%. എന്നാൽ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ് വഴിയാണ് ഏറ്റവും കോമൺ, ഏറ്റവും ഹൈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ രക്തം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പ്ലാസ്മ സ്വീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 100%, ആൾമോസ്റ്റ് 100%, 90% മുകളിലാണ് ചാൻസ് എച്ച് ഐ വി കിട്ടാൻ. എന്നാൽ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് കുറവാണ്, അങ്ങനെയുള്ള രോഗികൾ കുറവാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് രോഗം കിട്ടും, പക്ഷേ അത്തരത്തിൽ രോഗം വരാനുള്ള ചാൻസ് കുറവാണ്, ബിക്കോസ് ബ്ലഡ് പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ എലൈസ പോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷൻ വഴിയാണെങ്കിൽ 50-90% ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നീഡിൽ പ്രിക്ക് ഇഞ്ചറി 0.3-1%, വളരെ കുറച്ച് ചാൻസ് ഉള്ളൂ നീഡിൽ പ്രിക്ക് ഇഞ്ചറി കിട്ടിക്കഴിഞ്ഞാൽ, ബട്ട് ഇറ്റ് ഇസ് എ ചാൻസ് 0.3-1%. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ 30% ആണ് എച്ച് ഐ വി വരാനുള്ള ചാൻസ്, ദ റിസ്ക് ഓഫ് ഗെറ്റിംഗ് എച്ച് ഐ വി. അവസാനത്തെ ക്വസ്റ്റ്യൻ, 30th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ എച്ച് ബി എസ് എ ജി, ഓപ്ഷൻ ബി എല ജെൽ ടെസ്റ്റ്, ഓപ്ഷൻ സി വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, ഓപ്ഷൻ ഡി വൈഡാൾ ടെസ്റ്റ്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് വൈഡാൾ ടെസ്റ്റ്. എന്തുകൊണ്ട് വൈഡാൾ ടെസ്റ്റ് വന്നു? ബാക്കിയുള്ള ടെസ്റ്റെല്ലാം എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. എച്ച് ബി എസ് എ ജി ടെസ്റ്റ്, ഇത് ഇമ്മ്യൂണോളജിക്കൽ മെത്തേഡാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് ബി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. 2nd എലക് ജെൽ ടെസ്റ്റ്, നമ്മൾ എലക് ജെൽ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ടോക്സിൻ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഡിഫ്തീരിയ ബാസിലിയെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലക് ജെൽ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, ഒരുപാട് പേര് കേട്ടതാണ്, വൈറൽ പ്രോട്ടീനുകളെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊസീജിയറൊന്നും നമ്മളിവിടെ പറയുന്നില്ല, നമുക്ക് ടൈമില്ല. ഇത് എച്ച് ഐ വി ഇൻഫെക്ഷൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, എച്ച് ഐ വി ടെസ്റ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്ത് വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റ്. ഇനി വൈഡാൾ ടെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, വൈഡാൾ ടെസ്റ്റ് ഇസ് എ ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. സിംപ്ലി ഇറ്റ് ഇസ് എൻ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രീനിങ് എൻറ്ററി ഫീവർ പ്രൊഡ്യൂസ്ഡ് ബൈ സാൽമോണല്ല സ്പീഷീസ്. അപ്പോൾ എൻറ്ററി ഫീവർ, സാൽമോണല്ല ഉണ്ടാകുന്ന എൻറ്ററി ഫീവർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈഡാൾ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ 21-30 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള കാരണം നിങ്ങൾക്ക് എഴുതി നിങ്ങളുടെ എല്ലാ സജഷൻസും നിങ്ങൾക്ക് കമൻറ്റിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ അതിനനുസരിച്ച് വീഡിയോയിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നതാണ്.